കടമെടുപ്പ് പരിധി വിഷയത്തിൽ ചർച്ചയാകണമെന്ന് കേന്ദ്രവും കേരളവും. ചർച്ച നിർദ്ദേശിച്ചതാ സുപ്രീം കോടതി. നിർദ്ദേശം കേരളത്തിന്റെ ഹർജിയിൽ നാളെ തന്നെ ചർച്ചയാകാമെന്ന് കേരളം. ഐസക്കിനെതിരായ ഇ ഡി സമൻസിൽ ഇടപെടാതെ ഹൈക്കോടതി. സമൻസ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കോടതി ഇടപെട്ടില്ല. എന്തിനാണ് ആശങ്കയെന്ന് ഐസക്കിനോട് കോടതി. കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. മാസപ്പണിക്കേസിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയെന്ന് മാത്യു കുഴൽനാട്. സിഎംആറിന് പിണറായി വിജയൻ നൽകിയ സേവനത്തിന്റെ പ്രത്യുപകാരമാണ് മാസപ്പണി. സിഎംആറിന് വേണ്ടി വ്യവസായ നയത്തിൽ മാറ്റം വരുത്തിയെന്ന് വിമർശനം. തന്റെ മകൾക്ക് 8 ലക്ഷം രൂപ വീതം നൽകുന്ന കമ്പനിയുടെ താല്പര്യത്തിന് അനുകൂലമായി തീരുമാനമെടുക്കണോ അതിന് വിരുദ്ധമായി തീരുമാനമെടുക്കണോ എന്ന് അങ്ങേക്ക് അങ്ങ് ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങളോട് പറയാൻ കഴിയുക? ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി ഉത്തരം നൽകണമെന്ന് ധനമന്ത്രിക്ക് സ്പീക്കറുടെ റൂളിംഗ്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മാറ്റിവെക്കരുതെന്ന്, ശരിയായ നടപടിയല്ല. കിഫ്ബിയുടെ വിവരങ്ങൾ കാലതാമസമില്ലാതെ ലഭ്യമാക്കണമെന്നും സ്പീക്കർ. സപ്ലൈകോയെ തകർക്കാൻ ലക്ഷ്യമെന്ന് ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ. കേന്ദ്ര നിലപാടുകൾ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ജി ആർ അനിൽ. സർക്കാർ സപ്ലൈകോയ്ക്ക് ദയാവധം ഒരുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല, പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. വയനാട്ടിലെ ആളെ കുലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം നാലാം ദിനം. ദൗത്യസംഘം ആനക്കരികിൽ, കാട്ടിക്കുളത്തും പുൽപ്പള്ളിയിലും നാട്ടുകാരുടെ പ്രതിഷേധം. കണ്ണൂരിലെ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റും.